അനിരുദ്ധ് ഇന്നൊരു പോസ്റ്റ് ഇട്ടോ, തലൈവറിന്റെ പെർഫോമൻസ് പറയുന്ന വേറെ ലെവലാണ്, ജയിലർ എന്ന് പറയുന്ന സിനിമ വേറെ ലെവലാണെന്നുള്ള രീതിക്ക് പുള്ളി കുറെ തീയും ഇമോജീസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ലോകേഷ് കനകരാജ് ആണെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്ന പോസ്റ്റുകൾ മറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പേര് ഇദ്ദേഹത്തിന് എങ്ങനെ ലഭിച്ചു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിനൊരു 19 വർഷത്തെ കഥ പറയേണ്ടി വരും. അത് പറയാൻ നിന്ന് കഴിഞ്ഞ് ഞാൻ നമ്മളൊരു എപ്പിസോഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പോലും തീരില്ല. അതുകൊണ്ട് അതിനെ പറ്റി പറയാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ തലൈവർ രജനികാന്തിന്റെ 169th സിനിമ ജയിലർ എന്ന് പറയുന്ന സിനിമ റിലീസ് ആവാനായിട്ട് പോകാനുള്ളത് നെൽസന്റെ സിനിമയാണ്. ചില ആൾക്കാർക്ക് അത് കാണുന്ന സമയത്ത് ക്രിഞ്ചാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ബാക്കിയാണ്. പക്ഷേ ഡീകോഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിച്ചായിരുന്നു. എന്താണ് ജയിലർ സിനിമ തിയേറ്ററിൽ വാച്ചിനുള്ളൊരു സംഭവം ഇരിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. രജനിയെ മുടിച്ചു പോച്ചു, ഇത് 40 വർഷമാണ് ചൊല്ലിട്ട്. കമ്മിങ് ഓൺ ടു ജയിലറിന്റെ ഷോക്കേസിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ പല രീതിക്ക് ഇപ്പോൾ വീഡിയോസിൽ വരുന്നുണ്ടല്ലേ. ഗ്ലിംസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, ടീസർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഷോക്കേസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ജയിലറിന്റെ ഈ ഒരു ഷോക്കേസ് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഇതിന്റെ വെരി ഫസ്റ്റ് സീൻ തന്നെയായിരുന്നു. വെരി ഫസ്റ്റ് സീൻ അതൊക്കെ കാണാൻ വരുന്നത് ഒരു വണ്ടിനെ 4 വണ്ടികൾ കൂടി പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു രംഗമാണെന്ന് കാണാൻ വരുന്നത്. ഒരു വലിയ വണ്ടി വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഈ 2 വണ്ടികൾ വെച്ച് സെക്യൂരിറ്റി ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് അകത്ത് എന്തായിരിക്കും ഉള്ളത് എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം. കാരണം ഇതിന്റെ അകത്തിരിക്കുന്ന സാധനം എന്താണെങ്കിലും, അതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഒരു വസ്തു ആണെങ്കിലും ശരി, അത് അത്ര ചില്ലറ സാധനമല്ല എന്നുള്ളൊരു കാര്യം ഇതിന്റെ അടുത്ത ഷോട്ട് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റി. ഈ സിനിന്റെ അടുത്ത രംഗം കാണുന്ന സമയത്താണ് ഇവിടെ ഒരാളൊരു വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ടീമിനെതിരെ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയത്. ഈ വെപ്പന്റെ പേര് ഒന്ന് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു കാര്യം. ഈ വെപ്പന്റെ പേര് എന്ന് പറയുന്നത് ബസൂക എന്നാണ്. നമ്മുടെ മമ്മൂക്കയുടെ ബസൂക അല്ല കേട്ടോ, ബസൂക എന്ന് പറയുന്ന വെപ്പണാണ്. വേൾഡ് വാർ 2 യൂസ് ചെയ്തേക്കുന്ന ഒരു വെപ്പണാണത്. ഇത് സാധാരണ നമ്മുടെ പോലീസുകാർ യൂസ് ചെയ്യുന്ന പോലത്തെ ഗൺസ് ആൻഡ് പിസ്റ്റൾസ് അങ്ങനത്തെ ഒരു ഐറ്റം അല്ലത്. ഇത് ആക്ച്വലി വളരെയധികം ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന, എന്നാൽ അധികം ലഭ്യമല്ലാത്ത ഒരു മിലിറ്ററി വെപ്പണാണ്. സോ മേ ബി ഈ ഒരു ടീം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ളൊരു ടീമാണോ, ഒരു ഇന്റർനാഷണൽ കളിയാണോ അവിടെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ബസൂക വെച്ചുകൊണ്ട് ഈ ടാങ്ക് മറ്റൊക്കെ മറിച്ചിടാനായിട്ടാണ് മിലിറ്ററിയിൽ യൂസ് ചെയ്യുന്നത്. ടാങ്ക് എന്ന് പറയുന്ന വലിയ വലിയ മെഷീനറീസ്, വലിയ വലിയ വണ്ടികളും മറിച്ചിടാനായിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇവിടെ ഈ വണ്ടി മറിച്ചിടുന്ന രംഗമൊക്കെ കാണാൻ വരുന്നുണ്ട്. സ്നൈപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കുറേ പേരെ വെടിവെച്ച് കൊള്ളുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ വണ്ടിയിലുള്ള വസ്തുവിനെ അല്ലെങ്കിൽ ഈ സാധനത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുന്ന ഒരു ശ്രമമായിട്ടാണ് ഇവിടെ കാണാൻ വരുന്നത്. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷോട്ടുകൾ കാണിക്കുന്നതിൻ്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലാണ്. ആക്ച്വലി നെൽസൺ ഈ സിനിമയുടെ ഓരോ മുക്കും മൂലയും ശരിക്കും അരിച്ച് പറക്കി നോക്കിയിട്ടുണ്ടെന്നൊരു കാര്യം നമുക്ക് ഇതിൻ്റെ ഓരോ ഷോട്ടും കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആ ബസൂക്ക് ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്ട്, അവർ പ്രഷറും എഫക്റ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്ന രീതിക്കുള്ളൊരു നോലൻ സ്റ്റൈൽ സംഭവിക്കുകയാണെന്ന് കൂടെ കാണാൻ വരുന്നത്. നോലൻ എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അതൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് ഈ ഡീറ്റെയിൽ ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അടുത്ത സീനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കൈയടി നേടിയൊരു സീൻ നമുക്ക് ഓപ്പൻ ഹൈമർ എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. E=mc² എന്ന് പറയുന്ന ആ ഒരു ഷോട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൈയടിക്കുന്നതായിട്ട് കാണാൻ പറ്റിയായിരുന്നു. അതിനുശേഷം നമ്മുടെ തലൈവരെ കാണിക്കുന്നതായിരുന്നു കാണാൻ വരുന്നുണ്ട്. തലൈവറിന്റെ ഒരു സ്വഭാവത്തിനെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത്, രജനികാന്തിന്റെ ക്യാരക്ടറിനെ ഞാൻ നോക്കുന്ന സമയത്ത്, വളരെ പാവം പിടിച്ച സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വീട്ടിലേക്കുള്ള പച്ചക്കറികൾ മറ്റൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നൊരു മനുഷ്യൻ, ഒരു മകനുണ്ട്, അതേ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് DSP റാങ്കിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ആ സ്റ്റാർ മറ്റൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഷൂസ് വരെ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന, തുടച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവരുടെ ലൈഫിലോട്ട് എന്തോ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഓൾട്ടർ ഈഗോ കഥാപാത്രം പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. നമ്മളെ ലിയോ സിനിമയ്ക്കകത്തൊക്കെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നത്. വയലൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് നായകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക രജനികാന്താണ്. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ വളരെ പണ്ടിറങ്ങിയേക്കുന്ന ഭാഷ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സീൻ നോക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ അനിയൻ ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. ഈ മോനെ കോരിത്തെരുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാലം മുമ്പ് ഇറങ്ങുന്ന സിനിമയാണെങ്കിലും അത് ഇന്നും റീ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൈയടിക്കും. ഞാൻ കൈയടിക്കും ഉള്ള കാര്യം ഞാൻ പറയാം.
കാരണം ആ രീതിക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് രജനീകാന്ത് കാഴ്ചവെച്ചത്. അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. ഇദ്ദേഹത്തിന്റെ ആ പഴയ പാവത്താൻ മുഖമൊക്കെ മാറിയിട്ട് ഒരു വയലൻസ് കഥാപാത്രം വരുന്നതായിരുന്നൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ പ്രായത്തിലാണെന്നുള്ളൊരു കാര്യം ഓർക്കണം, 73 വയസ്സിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിരുന്നു കാണാൻ വരുന്നത്. ബീസ്റ്റ് സിനിമയ്ക്കകത്തും ഇങ്ങനെ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉള്ളതായി കാണാൻ വരുന്നുണ്ട്. നമുക്ക് ഈ സിനിമയിലും രജനീകാന്തിന്റെ ഒരു കോൺവെർസേഷൻ കാണാൻ വരുന്നുണ്ട്. സോ അടുത്ത NCU ആണോ, അടുത്ത യൂണിവേഴ്സ് ആണോ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത സീനകത്ത് നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ നിന്ന് കാണാൻ വരുന്നുണ്ട്. ഞാൻ ഈ സിനിമ കാണുന്നതിന്, ജയിലർ എന്ന് പറയുന്ന സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത്, ഒന്ന് സൂപ്പർ സ്റ്റാർ സിനിമ ആയതുകൊണ്ടും നമ്മുടെ ലാലേട്ടനുള്ളതുകൊണ്ടും, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിനായകന്റെ ഒരു പെർഫോമൻസ് കാണണമെന്നുള്ളൊരു കാര്യം എനിക്ക് വരെ ആഗ്രഹമാണ്. കാരണം ഒരു സാധാരണ ഒരു ഒരു കഥാപാത്രമല്ല ഇദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്, വളരെ നൊട്ടോറിയസ് ആൻഡ് വയലൻസ് ഉള്ള ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇദ്ദേഹം പറയുന്നതായിരുന്നു കേൾക്കാൻ വരുന്നുണ്ട്, ടൈഗർ മുത്തുവൽ പാണ്ഡ്യൻ എന്ന് പറയുന്ന പേര് പറയുന്നതായിരുന്നു കേൾക്കാൻ വരുന്നുണ്ട്. നമ്മുടെ രജനീകാന്തിന്റെ കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് മുത്തുവൽ പാണ്ഡ്യൻ എന്നാണ്. അദ്ദേഹത്തെ ശരിക്കും അറിയുന്ന വില്ലന്മാർ വിളിക്കുന്ന പേരായിരിക്കാം ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു പേര്. സോ ഇവിടെ ഇദ്ദേഹത്തിന്റെ മകനെ ഒരു വാൾ വെച്ച് അറിയാൻ പോകുന്ന ഒരു സീനൊക്കെ കാണാൻ വരുന്നുണ്ട്. എൻ്റെ ഒരു മനസ്സ് പറയുന്ന ഈ സ്റ്റോറി എന്ന് പറയുന്നത് ബേസിക്കലി ഇദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ഈ DSP കഥാപാത്രമായിട്ട് ചെയ്യുന്ന ഈ പോലീസ് ഓഫീസറിനെതിരെ വിനായകന്റെ കഥാപാത്രം, അവർ തമ്മിലൊരു പ്രശ്നം വരുന്ന സമയത്ത്, നാച്ചുറലി ഒരു ഫാമിലിയുമായിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അപ്പോൾ തിരിച്ചടിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, ഒരു ഓൾട്ടറിയൊക്കെ കഥാപാത്രമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് രജനീകാന്തിൻ്റെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. നിങ്ങൾ അയാളെ ഒരു പോലീസുകാരൻ്റെ അച്ഛനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ എനിക്ക് അയാളുടെ മറ്റൊരു മുഖം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രജനീകാന്തിൻ്റെ ആ ഒരു മറ്റൊരു ഫേസ് എടുത്ത് കാണിക്കുന്ന ഒരു രംഗമാണെന്നൊക്കെ ഇവിടെ കാണാൻ വരുന്നത്. ഈ ഷോട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രജനീകാന്തിൻ്റെ ഈ ഒരു ഷോട്ട്, രജനീകാന്ത് യൂസ് ചെയ്യുന്ന വെപ്പൺസുകൾ മറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഫ്രണ്ട്സും വാളും യൂസ് ചെയ്യുന്ന ഒരാൾ. അതിൽ പുറമേ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന, ഇദ്ദേഹം തട്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന മറ്റ് ഡിവൈസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വിക്രം സിനിമയ്ക്കകത്ത് നമ്മുടെ കമൽഹാസിന്റെ പോലെ ഒരു ഏജന്റ് കഥാപാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കഥാപാത്രം രജനീകാന്തിന്റെ ആ ഒരു ടേബിൾ മേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് രജനീകാന്തിന്റെ യാതൊരു കുലുക്കുമില്ല. പക്ഷേ അയാൾ എങ്ങനെയാണ് വന്ന് വീഴുന്നതെന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, ഒരു സ്നൈപ്പർ അറ്റാക്ക്, ഒരു ബെസ്റ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ഒരാൾ ഷോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കഥാപാത്രം വന്ന് വീഴുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് പഴയ പാസ്റ്റിൽ ഒരു വലിയൊരു റോ ഏജന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിന് പുറമെ ഒരു റോ ഏജന്റ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരിക്കാം രജനീകാന്തിൻ്റെ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. നമുക്ക് ഇവിടെയും കാണാൻ വരുന്നുണ്ട് ഒരുപാട് മെഷീൻ ഗൺ പോലുള്ള ഗൺസുകൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. രജനീകാന്തിൻ്റെ മറ്റൊരു ഫേസ്, ഐ മീൻ ജയിലർ എന്ന് പറയുന്ന ഫേസിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വയലൻസ് ഫേസ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹുക്കും ടൈഗർ കാ ഹുക്കും എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സോങ്ങിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സികൾ മറ്റൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണെന്ന് കാണിക്കാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഷോട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സിഖുകാരെ കാണാൻ വരുന്നുണ്ട്, പഞ്ചാബികളെ കാണാൻ വരുന്നുണ്ട്, നമുക്ക് പല തരത്തിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരുന്ന ആൾക്കാരെ നമുക്ക് ഒറ്റ ഒരു ഫ്രെയിമിനകത്ത് കാണാൻ വരുന്നുണ്ട്. സോ ഇവർക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു തലൈവർ കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മുടെ രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറയുന്ന ഈ ഒരു രക്ഷകൻ പടം, അങ്ങനെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു പടം വരാനായിട്ട് പോകുന്നത്. സൂപ്പർ സ്റ്റാർ പടം എന്ന് പറയുന്ന സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഫാൻസിന് ആഘോഷമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിയേറ്റർ പെർഫോമൻസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യം. അടുത്ത ഷോട്ടിനകത്ത് കാണിക്കുന്ന ഈ അവസാനത്തെ ഷോട്ട് കാണുന്ന സമയത്ത് ഒരു ജയിൽ ഷോട്ടാണ്. ആ ഷോട്ടായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി ഒരു ഇൻ്റർവെലിൻ്റെ സമയത്തുള്ള ഒരു ഷോട്ടെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഈ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റ് പറയുന്ന സമയത്ത്, ഇയാളുടെ ജയിലർ ആയിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ വലിയ ഷോട്ടായിരിക്കാം ആ ഒരു ഷോട്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഈ മാസം 10th ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഒരു ഗംഭീര പെർഫോമൻസ് ഉള്ളതിന് പുറമെ ഗംഭീര ആഘോഷമാക്കി മാറ്റാൻ വരുന്ന രീതിക്കുള്ള, രജനീകാന്ത് പറഞ്ഞോണം എൻ്റെ ലൈഫിൽ എൻ്റെ സിനിമ ഫേസുകളെ മാറ്റി മറിച്ചേക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, പല ഡയറക്ടേഴ്സിൻ്റെ പേര് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഡയറക്ടറാണ് നെൽസൺ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ കൂടി പെർഫോമൻസ് വരുന്ന സമയത്ത് ഒരു ഗംഭീര സിനിമയായിട്ട് മാറുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുക, എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. കഴിഞ്ഞ ഒരുപാട് അപ്ഡേറ്റ്സുകളാണ് വരാൻ നിൽക്കുന്നത്, ഒരുപാട് ഗംഭീര സിനിമകളാണ് ഈ വരാനായിട്ട് പോകുന്നത്, ഒരുപാട് യൂണിവേഴ്സലായിട്ട് സിനിമകളും സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സിനിമകളായിട്ടാണ് വരാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലെല്ലാം നമ്മൾ ഉടനടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് വിത്ത് ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.